രശീദെ ഞാൻ താഴെ വന്നാലുണ്ടല്ലോ ചേച്ചി ദേ ആ കൊല്ലുകൂടെ ചേച്ചി ഇത് ആരാ നോക്കൂ ആരാ രശീദെ ഗോപിച്ചേട്ടൻ ഗോപിക്ക് നെല്ലിക്ക വേണോ ഈ കൈക്കും നെല്ലിക്ക ആർക്ക് വേണം എനിക്ക് നെല്ലിക്ക വേണ്ട പിന്നെ അയ്യേ ഈ ചേട്ടന്റെ നോട്ടം കണ്ടോ ഊളം കോഴിയെ നോക്കുന്ന പോലെ അയ്യോ ഇറങ്ങാൻ പറ്റുന്നില്ല ഞാൻ പിടിച്ചിറക്കാം ആ വേണ്ട ഞാൻ ഇറങ്ങിക്കൊള്ളാം നീ സ്കൂളിൽ നിന്ന് വന്നിട്ട് ഇതുവരെ എവിടെയായിരുന്നു ഇതാ പാപ്പ എന്താണ് നെല്ലിക്ക മരത്തുമേ കയറുന്നു പറഞ്ഞാ നീ കേക്കൂല അല്ലാണ്ട് പാപ്പ ഞാൻ കേറിയില്ല പിന്നെ എവിടുന്ന് കിട്ടി അങ്ങേ വീട്ടിലെ രേണു ചേച്ചി പറിച്ചെന്നതാ ഓ അവളിപ്പോ മരത്തുമേ കയറാൻ തുടങ്ങിയോ അല്ല ഇതെന്ത് പറ്റി പരീതിക്ക ഈ നാട്ടിലെ വലിയ ആളാ വളച്ചുടിക്കാതെ കാര്യം പറയും ആ ശേഖരൻ മോലാളുടെ ജീപ്പ് പിടിച്ചതാ ഇത് വിശദമായിട്ട് പറയും അവന്റെ കള്ളത്തടി കടത്ത് പിടിക്കാൻ ചെന്നു നിങ്ങൾ ഫോറസ്റ്റ് ഗാർഡല്ലേ അതിനല്ലേ സർക്കാർ ശമ്പളം തരുന്നത് പാസ്സില്ലാതെ വന്ന ലോറിയും തടിയും വിടത്തില്ലെന്ന് പറഞ്ഞ് ഞാൻ തടഞ്ഞു മുൻപേ വന്ന ജീപ്പ് എന്നെ ഇടിച്ചു തെറിപ്പിച്ചിട്ടങ്ങ് എന്ത് ഗാർഡിനെ ഇടിച്ചിട്ടിട്ട് തടിയും കൊണ്ട് അവന്മാർ പോയല്ലോ പരീതിക്ക ഇതിനൊരു പരിഹാരം കാണാൻ നിങ്ങളെ കൊണ്ടേ പറ്റൂ നിങ്ങൾ സർക്കാർ ചെന്ന് പറയും ഒരു മന്ത്രിയും അയാൾക്കെതിരായി ചലിക്കില്ല അതെന്താണപ്പാ എല്ലാ കക്ഷിയിലും അയാൾക്ക് സ്വാധീനമുണ്ട് ഏതായാലും നിങ്ങൾ ഒരു പരാതി എഴുതി കൊടുക്കുക ഇത് പറഞ്ഞ് ഞാൻ പരാതി എഴുതി കൊടുത്താൽ ബാധി പ്രതിയാകും കുറ്റം എന്റേതുമാകും ഈ ശേഖരനെയും കൂട്ടിനെയും വെറുതെ വിട്ടാൽ പറ്റില്ല അവൻ എതിർത്തുകൊണ്ടല്ലേ എന്റെ മോൻ ഗബീർ ജയിലിലായത് ഈ വനത്തിൽ എന്തെല്ലാമാണ് നടക്കുന്നത് വ്യാജവാറ്റ് കള്ളനോട്ടടി കള്ളക്കടത്ത് എല്ലാമുണ്ട് ഈ എക്സൈസുകാർ എന്തിനാണപ്പാ ഉടുപ്പും തൊപ്പിയിട്ടുകൊണ്ട് നടക്കുന്നത് ഇവനെയൊക്കെ വെറുതെ വിട്ടാൽ രക്ഷയില്ല എന്താ നാളെ കാതിൽ ഉത്സവമല്ലേ എന്റെ ചേച്ചി എന്നെ അയക്കും തോന്നില്ല എന്റെ ചേച്ചിക്ക് എന്നെ കുറിച്ച് ഭയങ്കര പേടിയാ ഞാൻ വരെ നോക്കാം ആ വരട്ടെ ശരി
എന്താ രേണുവിനെ രഘു തട്ടിക്കൊണ്ടുപോയി. ചേച്ചി, രേണുവിനെ രഘു തട്ടിക്കൊണ്ടുപോയി. ഇവനെ കെട്ടി വരിഞ്ഞു നിർത്തിയിട്ടാണോ നിങ്ങളുടെ കൈവിരുത് കാണിക്കുന്നത്? ഈ പെണ്ണിനെ അവമാനിച്ച ഇവനെ ഞങ്ങൾ ജീവനോടെ വിടില്ല. നീ ഒന്ന് തഞ്ചപ്പെടടോ. ഇവനെ പെട്ടെന്ന് കൊല്ലരുത്. ഇവൻ പെട്ടെന്ന് മയ്യത്തായ ചെയ്ത ദ്രോഹത്തിന്റെ വേദന അറിയത്തില്ല. ശങ്കര, എന്തോ ഇതെന്തിനു? ഞാൻ നശിച്ചു ചേച്ചി, ഇനി ഞാൻ ജീവിക്കാൻ പാടില്ല. ഒന്നും പറ്റിയില്ലല്ലോ. നീ പോയാൽ എനിക്കാരുണ്ടല്ലോ ചേച്ചി? അമ്മയില്ലാത്ത നിന്നെ ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തിയത് എന്തിനായിരുന്നു? ആ രഘുവും കൂട്ടും കരുതിക്കൂട്ട് ചെയ്തതാണ്. അവൻ എന്നെയാണ് അപമാനിച്ചത്. എന്റെ ശരീരത്തിൽ ഒരു തുള്ളി ചോരയുണ്ടെന്ന് ഞാൻ അവനോട് പകരം ചോദിക്കും. ഇല്ല ചേച്ചി, ഞാൻ ജീവിച്ചിരുന്നാൽ അവൻ ഇനി എന്നെ ശല്യപ്പെടുത്തും. ഇല്ലടി, അവൻ ഇനി ഈ പ്രദേശത്ത് കാലുകുത്തില്ല. നീ നമുക്ക് വീട്ടിൽ പോകാം. നാണം കെട്ടവനെ, നീ എന്റെ മകനാണെന്ന് പറയാൻ എനിക്ക് രക്ഷ തോന്നടാ. നാട്ടുകാർ കൂട്ടത്തോടെ വന്നപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാതായി പോയി സാർ. ഈ ചതയറത്ത് പട്ടിക്കറിഞ്ഞുകൊടുക്കടാ. വലിയ അഭ്യാസികളാണെന്ന് പറഞ്ഞു നടക്കുന്നു. ഡാഡി ക്ഷമിക്കണം, എന്നെ അപമാനിച്ചവരോട് ഒന്നടങ്കം പകരം കിട്ടാതെ ഞാൻ ഇനി മുടി വളർത്തില്ല. പൗരുഷമില്ലാത്തവന്റെ പ്രതിജ്ഞയ്ക്ക് എന്ത് വിലയടാ? കുറയ്ക്കാതെ കയറിയാത്ത പോ. കുത്തു സാർ, ഇവന്റെ തല മുഴുവൻ ചെയ്തത് എന്റെ മീശയെടുത്തതിന് തുല്യമാണ്. അത് ചെയ്തവൻ ആരായാലും അവന്റെ ഗ്രാമം മുഴുവൻ ചുട്ടി ചാതരാക്കണം. മോളെ രേണു, നീ എന്ത് ബുദ്ധിമോശമാണ് കാണിച്ചത്? നീ തൂങ്ങിച്ചത്ത അവർക്ക് എന്ത് നഷ്ടം? കാട് കൊള്ളയടിക്കുന്ന പോട്ടെ, ഇവിടെ പെണ്ണുങ്ങൾക്ക് മാനമായി ജീവിക്കാൻ വയ്യുന്നായല്ലോ. ചേച്ചി സമാധാനിക്കും, അവനെ കൊല്ലുന്നവരെ ഞാൻ ഏറ്റു. കൊല്ലേണ്ടത് അവനെയല്ലടാ നമുക്ക്. ഇതിനെല്ലാം ചരട് വലിക്കുന്ന അവന്റെ തന്തയുണ്ടല്ലോ ശേഖരൻ, അവനെയാ കൊല്ലേണ്ടത്. ആ അച്ഛനെയും മകനെയും ഒന്നിച്ചു കൊല്ലാതെ ഇവിടെ ജീവിക്കാൻ പറ്റില്ല. ഇതിനെല്ലാം ഞാൻ വയ്യ കണ്ടിട്ടുണ്ട്. മോളെ രേണു, നീ ഇനി കുറച്ച് ദിവസം സൂക്ഷിക്കണം. ഒറ്റയ്ക്ക് പുറത്തൊന്നും പോകാൻ പാടില്ല. വീട്ടിനകത്ത് കിടക്കുന്നവരെ പോലും അവർ ആക്രമിച്ചിട്ടുണ്ട് പറയത്തുക. ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല മോളെ, ഞാനാണ് പറയുന്നത്. പരീതിക്ക പറഞ്ഞതൊന്നും ഇതുവരെ പ്രായമായി പോയിട്ടില്ല. Thank you.
ഈ അക്രമങ്ങളും കൊലപാതകങ്ങളും സംബന്ധിച്ച് നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ? ഇതെല്ലാം ചെയ്യുന്നത് ആ കാട്ടുകള്ളനും കൂട്ടരുമാണ്. ഇവിടെ പോലീസിന്റെ ശക്തിയും കഴിവും നശിച്ചിട്ടില്ല. ഇതുവരെ ഇവിടെ വന്ന ഏമാന്മാരെല്ലാം അയാളുടെ വീട്ടിലാ ഉറക്കം. നത്തലുള്ള ചെറുപ്പക്കാർ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടെന്നുള്ളത് തെളിയിക്കാൻ പോവുകയാണ്. ഈ വനം മുഴുവനും തേക്കും ചന്ദനമായിരുന്നു. അതെല്ലാം വെട്ടി വെളുപ്പിച്ച് വിറ്റ് പണമാക്കി. ആവശ്യമായ തെളിവ് തരാൻ ആള് വേണം. എന്ത് തെളിവ് തരാനും ഞങ്ങൾ തയ്യാറാണ് ഏമാന്റെ. ചില മന്ത്രിമാരുടെ തണലില് കുറെ ഉദ്യോഗസ്ഥന്മാരാണ് അയാളെ സഹായിക്കുന്നത്. പണം കൊടുത്ത വേഗം വാങ്ങാൻ കഴിയുന്ന ഇപ്പൊ മന്ത്രിമാരെയാണ്. രാഷ്ട്രീയം പഠിപ്പിക്കണ്ട, ഇനി മിണ്ടാണ്ടിരിക്കാൻ പറ്റൂല്ലേ ഏമാന്റെ. നിങ്ങളുടെ അനുജത്തിയോട് ആർക്കെങ്കിലും ശത്രുതയുണ്ടോ? ഉണ്ട് സർ. എന്റെ അനുജത്തിയെ കൊന്നത് ആ ശേഖറിന്റെ മകൻ രഘുവാണ്. എന്റെ കൂടപ്പിറപ്പിനെ കൊന്നവരോട് ഞാൻ പകരം വീട്ടു. ഓൻ ആദ്യം എതിർത്തത് എന്റെ മോൻ കബീറാണേ മാൻ. അയാൾ എവിടെ? ഓൻ അവര് ഒരു കള്ളക്കേസ് കുടുക്കി ജയിലിലാക്കി.